സിപിഎം സംസ്ഥാന സമ്മേളനം തുടങ്ങുന്നു. അജയഘോഷുണ്ട് കൊച്ചിയിൽ. സിപിഎം സമ്മേളന വിവരങ്ങൾ, സമ്മേളനത്തിന്റെ അജണ്ട, ഇന്നത്തെ പരിപാടിയുടെ എല്ലാത്തിന്റെയും വിശദാംശങ്ങളുമായി അജയഘോഷ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ സമ്മേളന കാലയളവിലൊക്കെ അജയഘോഷിനെ സമ്മേളന വേദിയിൽ ഞാൻ കണ്ടിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. ഇത്തവണ എന്തായാലും നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇന്ന് എന്തൊക്കെയാണ് സമ്മേളനത്തിന്റെ അജണ്ട? അബ്ജോദ്, ഇന്നാണിപ്പോൾ തുടക്കം. അല്പസമയങ്ങൾക്ക് ശേഷം ഈ സമ്മേളനം തുടങ്ങും. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ ഉദ്ഘാടന പതാക ഉയർത്തുന്ന സ്ഥലത്ത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതിനുള്ള അവസാനവട്ട സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നേതാക്കളൊക്കെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ കോവിഡ് പ്രോട്ടോക്കോൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ക്രമീകരണമാണ്. ഓരോ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് പ്രത്യേകമായിട്ട് വന്ന് നിൽക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയെല്ലാം റെഡിയാണ്. ഇപ്പോൾ ആനത്തലവട്ടം ആനന്ദൻ്റെ കാര്യം തന്നെ നമ്മൾ പറഞ്ഞാണ് അദ്ദേഹം വേണം മുതിർന്ന അംഗമെന്നുള്ളതിൽ പതാക ഉയർത്തുന്നത്. പതാക ഉയർത്തതിന് ശേഷം നേരെ പ്രതിനിധി സമ്മേളനത്തിലേക്ക്, അവരുടെ സാധാരണ രീതിയിലുള്ള സമ്മേളനത്തിലേക്ക് തന്നെ പോവുകയാണ്. സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ വൈകിട്ട് അവരെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രതിനിധി സമ്മേളനം തുടങ്ങുമ്പോൾ അതിന് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം നേരെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് രണ്ട് റിപ്പോർട്ട്, പ്രവർത്തന റിപ്പോർട്ടും നമ്മൾ നിലനിൽ പറയുന്ന ഈ വികസന രേഖ, നയരേഖ എന്ന് പറയുന്ന ഒരു പ്രത്യേക റിപ്പോർട്ട് കൂടി അവതരിപ്പിക്കുകയാണ്. ഇതാണ് ഒരു പക്ഷേ എറണാകുളം സമ്മേളനത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്ന ഒരു കാര്യം. നമ്മൾ ഇതിനകം തന്നെ മനസ്സിലാക്കിയ കാര്യങ്ങളും പല നേതാക്കളും പങ്കുവച്ച ആശയം കുറിച്ച് നോക്കുമ്പോൾ വലിയൊരു നയംമാറ്റത്തിലേക്ക് CPM പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എടുത്ത് പറയാനുള്ളത്. അതിൽ ഇന്നലെ നമ്മോട് AK ബാലൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വൻകിട പദ്ധതികൾ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പാകത്തിലുള്ള നയംമാറ്റത്തിലേക്ക് പോവുകയാണ്. അത് ഈ LDFൽ വളരെ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കി ഈ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബ്, കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ട്. ഇതിന് വിദേശ നിക്ഷേപം അടക്കം സ്വീകരിക്കാമെന്നുള്ള നിലയിലേക്ക് CPM ഇങ്ങനെ മാറുകയാണ്. ഒപ്പം നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വളരെ വിവാദപരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വൻകിട പദ്ധതിയാണ് കേരയിൽ. കേരയിലിനെ പോലെയുള്ള മറ്റ് പദ്ധതികൾ കൂടി ആവിഷ്കരിച്ച് നടപ്പാക്കുക, പൂർണ്ണമായിട്ടും ജനങ്ങളുടെ സർക്കാർ എന്നുള്ള സങ്കല്പത്തിലേക്ക് മാറിക്കൊണ്ട് തുടർഭരണം, ഇപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായി കിട്ടിയിരിക്കുന്ന തുടർഭരണം വരും വർഷങ്ങളിലും ഇതേ രീതിയിൽ കൊണ്ടുപോകാൻ പാകത്തിലുള്ള തീരുമാനങ്ങളാണ് ഈ നയരേഖയുടെ ഭാഗമായിട്ട് വരാൻ പോകുന്നത്. ഒപ്പം വർഗീയതയ്ക്കെതിരെയുള്ള അവരുടെ നേരത്തെ തന്നെയുള്ള ഒരു പോരാട്ടം അത് കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് എല്ലാത്തരം വർഗീയതയും ഒരുപോലെ എതിർത്ത് ഏറ്റവും സമാധാനപരമായ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാൻ പാകത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് വരും. എന്തായാലും ഈ പ്രവർത്തന റിപ്പോർട്ടിനേക്കാൾ ഒരുപക്ഷേ ഈ സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവാൻ പോകുന്നതും പുറത്ത് ചർച്ചയാകാൻ പോകുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അവതരിപ്പിക്കുന്ന ഈ നയരേഖയായിരിക്കും. അബ്ജോദ്. ശരി അജയഘോഷ്.